കർഷകനല്ലേ മാഡം, കള പറിക്കാൻ ഇറങ്ങിയതാ. കവുങ്ങുന്തൈ വെക്കുന്നൊരു ബ്ലോഗാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നീ ഏതൊക്കെ ബ്ലോഗ് ചെയ്യുന്നു ചോദിക്കും. ഇവിടെ ഏത് ബ്ലോഗും എടുക്കും, ഇന്ന ബ്ലോഗെന്നൊന്നുമില്ല. നമുക്ക് നല്ലതെന്ന് നിങ്ങളെ കാണിക്കാൻ തോന്നുന്ന എന്തും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും, വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കവുങ്ങുന്തൈ വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് പലർക്കും അറിയാവുന്നതാണ്. അറിയാവുന്നവരെല്ലാം സ്കിപ്പ് ചെയ്യുക, കണ്ടിട്ടില്ലാത്തവർ മുന്നോട്ട് കാണുക. കൃഷിയെക്കുറിച്ചുള്ളൊരു വ്ളോഗാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് കൃഷിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കൈ അതുകൊണ്ടല്ല, ഇപ്പുറത്തെ കൈ കൊണ്ട്. ഇതാണ് എൻ്റെ പപ്പ. ആയിട്ടില്ല, അങ്ങനെ പറയല്ലേ. കൃഷിയെക്കുറിച്ച് പറയാമെന്ന് ചോദിച്ചപ്പോഴേ വാചാലിനായി മുറുക്കുണ്ടാകും കേട്ടോ, ഫുൾ ടൈം വായിൽ. പപ്പയുടെ പേര് ജോസ് എന്നാണ്. ഇന്ന് കവുങ്ങുന്തൈ വെക്കാൻ വേണ്ടി പോവാണ്. കർഷകനും കർഷകൻ്റെ മകനും കൂടെ. കവുങ്ങുന്തൈ ഏതായിരുന്നു അപ്പേ? കാണിച്ചു കൊടുക്കാം. ഏത് കവുങ്ങുന്തൈയാ? ഏതാ ഏനം? കാസർഗോഡൻ. കാസർഗോഡുള്ളവർ വെക്കുന്ന കാസർഗോഡൻ കവുങ്ങുന്തൈ. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് കേട്ടോ നമ്മൾ കവുങ്ങുന്തൈ വെക്കുന്ന സ്ഥലമുള്ളത്. ഇപ്പോൾ എൻ്റെ ഈ പുറകെ കാണുന്നതാണ് കാസർഗോഡൻ കവുങ്ങാണ്. എനം കാസർഗോഡനാണ്. അപ്പോൾ കാസർഗോഡൻ കവുങ്ങുന്തൈയാണ് വെക്കുന്നത് 100 എണ്ണം. അപ്പോൾ അതിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആദ്യം തൊട്ട് ഉള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു തൈ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നട്ടിട്ട്, ഇതിന് മുമ്പ് നട്ടിട്ട് വളർന്നു വന്ന തൈയും ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഈ തൈയൊക്കെ പപ്പ നേരത്തെ നട്ടതാണ്. എല്ലാം 1 വർഷമായിട്ടുള്ളൂ നട്ടിട്ട് ഈ തൈകൾ. ഇപ്പോൾ തേങ്ങ പെറുക്കാൻ വേണ്ടി സിബി വരുന്നുണ്ട്. ഇതാണ് കവുങ്ങിന് കുഴിയെടുത്ത് വെച്ചേക്കുന്നത് തൈ നടാൻ വേണ്ടിയിട്ട്. ഇത്രയും ഒരുക്കോൽ താഴ്ചയിൽ 2.5 അടി താഴ്ചയിലാണ് കുഴിയെടുക്കുന്നത്. ഇങ്ങനെയാണ് കുഴികൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കവുങ്ങൻ തോട്ടത്തിൻ്റെ നടുക്കുവഴി നമ്മൾ നട്ടുവിടും അടുത്ത കവുങ്ങ്. ഈ പുറകെ കാണുന്ന കവുങ്ങിൻ തോട്ടത്തിൻ്റെ ഇടവഴിയാണ് കേട്ടോ കവുങ്ങുന്തൈ നടാൻ വേണ്ടി പോകുന്നത്. സിബി അതിനിടന്ന് തേങ്ങ വറുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടവഴിയാണ് നമ്മൾ നടന്നു വന്നിട്ട് ഇതുപോലെ ഓരോ തൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കുഴിയുടെ സൈഡിൽ വെക്കും. അപ്പോൾ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടാവും. മൾബെറിയുടെ ചെടി ഉണ്ടോ? ഇതാണ് കാണാമോ? ഇതാണ് മൾബെറി. പഴുത്തും തോന്നുന്നു, നോക്കാം. എവിടെയാ പഴുത്തിട്ടില്ല.
അപ്പോൾ കവുങ്ങൻ തൈ വെക്കുന്നതിന് മുമ്പ് ഇതാണ് വളം. ഈ വളം നമ്മൾ ഇട്ട് കൊടുക്കണം. ഫാക്ടംബോസ് എന്നാണ് പറയുന്നത്. പണ്ട് ചെറുപ്പത്തിൽ റേഡിയോയ്ക്കകത്തൊക്കെ കേട്ടിട്ടില്ലേ, ഫാക്ടംബോസ് 20 20 0 15 ഇത് ഇട്ട് കൊടുക്കണം. കുഴിക്കകത്ത് വെക്കുന്നതിന് മുമ്പ് ഈ വളം ഇട്ടിട്ടാണ് നമ്മൾ കവുങ്ങൻ തൈ വെക്കുന്നത്. നല്ല അടിപൊളി ലൊക്കേഷനല്ലേ. ഇതെൻ്റെ വേറൊരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ നാട് കാസർഗോഡ് എപ്പിസോഡ് 1 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയ്ക്കകത്താന്ന് തോന്നുന്നു. അത് 2-ൻ്റെ അകത്താണെന്ന് അറിയത്തില്ല. അപ്പം കവുങ്ങന്തൈ നടുന്ന കൃഷിയുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Till then, take care and bye.